സംഖ്യ 18 അധ്യായം. പുരോഹിതരും ലേവ്യരും. കർത്താവ് അഹരോനോട് അരുളി ചെയ്തു, നീയും പുത്രന്മാരും നിന്റെ പിതൃഭവനം മുഴുവനും വിശുദ്ധ സ്ഥലത്ത് സംഭവിക്കുന്ന അകൃത്യങ്ങൾക്ക് ഉത്തരവാദികളായിരിക്കും. നിങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷ സംബന്ധിച്ചുണ്ടാകുന്ന തെറ്റുകൾ നീയും പുത്രന്മാരും ഏറ്റെടുക്കണം. നീയും പുത്രന്മാരും സാക്ഷ്യകൂടാരത്തിന് മുൻപിൽ വരുമ്പോൾ നിങ്ങളെ സഹായിക്കുന്നതിന് നിന്റെ പിതൃഗോത്രജരായ ലേവ്യ സഹോദരന്മാരെയും കൊണ്ടുവരിക. അവർ നിങ്ങളെ പരിചരിക്കുകയും കൂടാരത്തിലെ പരിചാരക വൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്യട്ടെ. എന്നാൽ വിശുദ്ധ മന്ദിരത്തിലെ പാത്രങ്ങളെയോ ബലിപീഠത്തെയോ അവർ സമീപിക്കരുത്. സമീപിച്ചാൽ അവരും നിങ്ങളും മരിക്കും. അവർ നിങ്ങളുടെ കൂടെ നിന്ന് സമാഗമ കൂടാരത്തിലെ സകല ജോലികളും ചെയ്യണം. മറ്റാരും നിങ്ങളെ സമീപിക്കരുത്. ഇസ്രായേൽ ജനത്തിന്റെ മേൽ ഇനി ഒരിക്കലും ക്രോധം പതിക്കാതിരിക്കാൻ വിശുദ്ധ മന്ദിരത്തിന്റെയും ബലിപീഠത്തിന്റെയും ചുമതലകൾ നിങ്ങൾ തന്നെ വഹിക്കണം. നിന്റെ സഹോദരന്മാരായ ലേവ്യരെ ഇസ്രായേലിൽ നിന്ന് ഞാൻ വേർതിരിച്ചെടുത്തിരിക്കുന്നു. സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് കർത്താവിനുള്ള ദാനമായി അവരെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ബലിപീഠവും തിരശീലയ്ക്ക് പിന്നിലുള്ളവയും സംബന്ധിച്ചുള്ള പൗരോഹിത്യ ശുശ്രൂഷകളെല്ലാം നീയും പുത്രന്മാരും അനുഷ്ഠിക്കണം. നിങ്ങൾ തന്നെ അത് ചെയ്യണം. പൗരോഹിത്യ ശുശ്രൂഷ നിങ്ങൾക്കുള്ള ദാനമാണ്. മറ്റാരെങ്കിലും അതിന് തുനിഞ്ഞാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. പുരോഹിതരുടെ വിഹിതം. കർത്താവ് അഹരോനോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനം എനിക്ക് സമർപ്പിക്കുന്ന കാഴ്ചകൾ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അവ നിനക്കും നിന്റെ പുത്രന്മാർക്കും എന്നേക്കുമുള്ള ഓഹരിയായിരിക്കും. ബലിപീഠത്തിലെ അഗ്നിയിൽ ദഹിപ്പിക്കാതെ മാറ്റിവെക്കുന്ന അതിവിശുദ്ധ വസ്തുക്കളിൽ അവർ എനിക്കർപ്പിക്കുന്ന വഴിപാടുകൾ, ധാന്യബലികൾ, പാപപരിഹാര ബലികൾ, പ്രായശ്ചിത്ത ബലികൾ എന്നിവ നിന്റെ ഓഹരിയായിരിക്കും. ഇവ നീയും പുത്രന്മാരും അതിവിശുദ്ധമായി കരുതണം. വിശുദ്ധമായ ഒരു സ്ഥലത്ത് വച്ച് അത് ഭക്ഷിക്കണം. പുരുഷന്മാർക്കെല്ലാം അതിൽ നിന്ന് ഭക്ഷിക്കാം. അത് വിശുദ്ധമാണ്. ഇസ്രായേൽ ജനം നൽകുന്ന സകല നേർച്ച കാഴ്ചകളും അവരുടെ നീരാജനങ്ങളും നിന്റേതായിരിക്കും. ഇവ നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വതാവകാശമായി ഞാൻ തന്നിരിക്കുന്നു. നിന്റെ കുടുംബത്തിൽ ശുദ്ധിയുള്ളവർക്കെല്ലാം അതിൽ നിന്ന് ഭക്ഷിക്കാം. ഇസ്രായേലിയർ ആദ്യഫലമായി കർത്താവിന് സമർപ്പിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ എണ്ണയും വീഞ്ഞും ധാന്യവും ഞാൻ നിനക്ക് നൽകുന്നു. അവർ കർത്താവിന് കൊണ്ടുവരുന്ന തങ്ങളുടെ ദേശത്തെ ആദ്യം പാകമാകുന്ന ഫലങ്ങൾ നിനക്കുള്ളതായിരിക്കും. നിന്റെ കുടുംബത്തിൽ ശുദ്ധിയുള്ളവർക്കെല്ലാം അതിൽ നിന്ന് ഭക്ഷിക്കാം. ഇസ്രായേലിൽ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടതൊക്കെയും നിനക്കുള്ളതായിരിക്കും. അവർ കർത്താവിന് സമർപ്പിക്കുന്ന കടിഞ്ഞൂലുകൾ മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ ആകട്ടെ നിനക്ക് അവകാശപ്പെട്ടതായിരിക്കും. എന്നാൽ മനുഷ്യരുടെയും അശുദ്ധ മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെ വീണ്ടെടുക്കാൻ അനുവദിക്കണം. ഒരു മാസം പ്രായമാകുമ്പോഴാണ് അവയെ വീണ്ടെടുക്കേണ്ടത്. അതിനുള്ള തുക ഒരു ഷെക്കലിന് 20 ഗേര എന്ന് വിശുദ്ധ സ്ഥലത്ത് നിലവിലുള്ള നിരക്കനുസരിച്ച് 5 ഷെക്കൽ വെള്ളിയായിരിക്കണം. എന്നാൽ പശു, ചെമ്മരിയാട്, കോലാട് എന്നിവയുടെ കടിഞ്ഞൂലുകളെ വീണ്ടെടുക്കേണ്ടതില്ല. അവ വിശുദ്ധമാണ്. അവയുടെ രക്തം ബലിപീഠത്തിന്മേൽ തളിക്കുകയും കൊഴുപ്പ് കർത്താവിന് സുഗന്ധവാഹിയായ ദഹനബലിയായി അർപ്പിക്കുകയും വേണം. നീരാജനം ചെയ്ത നെഞ്ചും വലത്തെ കാൽക്കുറകും പോലെ അവയുടെ മാംസം നിനക്കവകാശപ്പെട്ടതാണ്. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വതാവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇതെന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. കർത്താവ് അഹരോനോട് അരുളി ചെയ്തു, ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. അവരെപ്പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും. ലേവ്യരുടെ വിഹിതം. സമാഗമ കൂടാരത്തിൽ ലേവ്യർ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്ന ദശാംശമായിരിക്കും പ്രതിഫലം. പാപം ചെയ്ത് മരിക്കാതിരിക്കാൻ ഇസ്രായേൽ ജനം മേലിൽ സമാഗമ കൂടാരത്തെ സമീപിക്കരുത്. ലേവ്യർ സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷകൾ നിർവഹിക്കണം. തങ്ങളുടെ തെറ്റുകളുടെ ഉത്തരവാദിത്വവും അവർ വഹിക്കണം.
ഇത് എല്ലാ തലമുറകൾക്കുമുള്ള വ്യവസ്ഥയാണ്. ഇസ്രായേലിൽ അവർക്ക് അവകാശമുണ്ടായിരിക്കുകയില്ല. എന്നാൽ ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന ദശാംശം ലേവ്യർക്ക് അവകാശമായി ഞാൻ നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്രായേലരുടെ ഇടയിൽ അവർക്ക് അവകാശമുണ്ടായിരിക്കുകയില്ല എന്ന് ഞാൻ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ലേവ്യരെ അറിയിക്കുക, ഇസ്രായേലിൽ നിന്ന് ഞാൻ അവകാശമായി തന്നിരിക്കുന്ന ദശാംശം നിങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ ദശാംശം കർത്താവിന് നീരാജനമായി സമർപ്പിക്കണം. നിങ്ങളുടെ ഈ കാഴ്ച മെതിക്കളത്തിൽ നിന്നുള്ള ധാന്യം പോലെയും നിറഞ്ഞ ചക്കിൽ നിന്നുള്ള വീഞ്ഞു പോലെയും പരിഗണിക്കപ്പെടും. ഇസ്രായേലിൽ നിന്ന് സ്വീകരിക്കുന്ന ദശാംശങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ കർത്താവിന് നീരാജനമർപ്പിക്കണം. കർത്താവിനുള്ള ഈ കാഴ്ച പുരോഹിതനായ അഹരോന് കൊടുക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്ന കാഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠവും വിശുദ്ധവുമായതിൽ നിന്ന് കർത്താവിന്റെ നീരാജനം അവിടത്തേക്ക് സമർപ്പിക്കണം. ആകയാൽ നീ അവരോട് പറയുക, ഉത്തമഭാഗം അർപ്പിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളത് ധാന്യവും മുന്തിരിയും പോലെ ലേവ്യർക്കുള്ളതാണ്. സമാഗമ കൂടാരത്തിൽ ചെയ്യുന്ന ജോലിക്കുള്ള പ്രതിഫലമാകയാൽ നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും അത് എവിടെ വെച്ച് വേണമെങ്കിലും ഭക്ഷിക്കാം. ഏറ്റവും നല്ല ഭാഗം നീരാജനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് നിമിത്തം നിങ്ങൾക്ക് കുറ്റമുണ്ടാകയില്ല. ഇസ്രായേൽ അർപ്പിച്ച വിശുദ്ധ വസ്തുക്കളെ നിങ്ങൾ അശുദ്ധമാക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ മരിക്കുകയില്ല. സംഖ്യ 19 ശുദ്ധീകരണ ജലം. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഞാൻ കൽപ്പിക്കുന്ന അനുഷ്ഠാനവിധി ഇതാണ്, ഊനമില്ലാത്തതും നുകം വയ്ക്കാത്തതുമായ ഒരു ചെമ്മന്ന പശുക്കിടാവിനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ ഇസ്രായേലിനോട് പറയുക. അതിനെ പുരോഹിതനായ എലയാസറിനെ ഏൽപ്പിക്കണം. പാളയത്തിനു വെളിയിൽ കൊണ്ടുപോയി അവന്റെ മുമ്പിൽ വച്ച് അതിനെ കൊല്ലണം. പുരോഹിതനായ എലയാസർ അതിന്റെ രക്തത്തിൽ വിരൽ മുക്കി സമാഗമ കൂടാരത്തിന്റെ മുൻഭാഗത്ത് 7 തളിക്കണം. പശുക്കുട്ടിയെ അവന്റെ മുമ്പിൽ വച്ച് ദഹിപ്പിക്കണം. തുകലും മാംസവും രക്തവും ചാണകവും എല്ലാം ദഹിപ്പിക്കണം. ദേവദാരു, ഹിസോപ്പ്, ചെമ്മന നൂൽ ഇവയെടുത്ത് പശുക്കിടാവിനെ ദഹിപ്പിക്കുന്ന അഗ്നിയിൽ ഇടണം. പിന്നീട് അവൻ വസ്ത്രങ്ങൾ അലക്കി കുളിച്ച് പാളയത്തിലേക്ക് വരണം. സന്ധ്യ വരെ അവൻ അശുദ്ധനായിരിക്കും. പശുക്കിടാവിനെ ദഹിപ്പിച്ചവനും വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം. സന്ധ്യ വരെ അവൻ അശുദ്ധനായിരിക്കും. ശുദ്ധിയുള്ള ഒരാൾ പശുക്കിടാവിന്റെ ചാരം ശേഖരിച്ച് പാളയത്തിന് പുറത്ത് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നിക്ഷേപിക്കണം. അത് ഇസ്രായേൽക്കാർക്ക് പാപമോചനത്തിനുള്ള ശുദ്ധീകരണ ജലം തയ്യാറാക്കുന്നതിനായി സൂക്ഷിക്കണം. പശുക്കിടാവിന്റെ ചാരം ശേഖരിച്ചവൻ വസ്ത്രമലക്കണം. സന്ധ്യ വരെ അവൻ അശുദ്ധനായിരിക്കും. ഇസ്രായേലിയർക്കും അവരുടെ ഇടയിൽ പാർക്കുന്ന പരദേശികൾക്കും ശാശ്വത നിയമമാണിത്. മൃതശരീരത്തെ സ്പർശിക്കുന്നവൻ 7 അശുദ്ധനായിരിക്കും. 3rd 7th ശുദ്ധീകരണ ജലം കൊണ്ട് അവൻ തന്നെ തന്നെ ശുദ്ധനാക്കണം. അപ്പോൾ അവൻ ശുദ്ധനാകും. 3rd 7th ശുദ്ധികർമ്മം നടത്തിയില്ലെങ്കിൽ അവൻ ശുദ്ധിയുള്ളവനാകെയില്ല. ശവശരീരം സ്പർശിച്ചിട്ട് തന്നെ തന്നെ ശുദ്ധീകരിക്കാത്തവൻ കർത്താവിന്റെ കൂടാരത്തെ അശുദ്ധമാക്കുന്നു. അവനെ ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കണം. ശുദ്ധീകരണ ജലം തന്റെ മേൽ തളിക്കാത്തതുകൊണ്ട് അവൻ അശുദ്ധനാണ്. അവനിൽ അശുദ്ധി നിലനിൽക്കുന്നു. കൂടാരത്തിനുള്ളിൽ വച്ച് ആരെങ്കിലും മരിച്ചാൽ അതേക്കുറിച്ചുള്ള നിയമം ഇതാണ്, കൂടാരത്തിൽ പ്രവേശിക്കുന്നവനും കൂടാരത്തിലുള്ളവനും 7 അശുദ്ധരായിരിക്കും. തുറന്നു വച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം അശുദ്ധമാകും. വാളിനിരയായവനെയോ ശവശരീരത്തെയോ മനുഷ്യ അസ്ഥിയെയോ ശവക്കുഴിയെയോ വെളിയിൽ വച്ച് സ്പർശിക്കുന്നവൻ 7 അശുദ്ധനായിരിക്കും. അശുദ്ധനായവന് വേണ്ടി പാപപരിഹാര ബലിയിൽ നിന്ന് ചാരമെടുത്ത് ഒരു പാത്രത്തിലിട്ട് അതിൽ ഒഴുക്കുനീർ കലർത്തണം. പിന്നീട് ശുദ്ധിയുള്ള ഒരാൾ ഹിസ്സോപ്പെടുത്ത് ആ വെള്ളത്തിൽ മുക്കി കൂടാരം, ഉപകരണങ്ങൾ എന്നിവയുടെ മേലും അവിടെയുള്ള ആളുകൾ അസ്ഥിയെയോ കൊല്ലപ്പെട്ടവനെയോ ശവശരീരത്തെയോ ശവക്കുഴിയെയോ സ്പർശിച്ചവർ തുടങ്ങി എല്ലാവരുടെയും മേലും തളിക്കണം. ശുദ്ധിയുള്ളവൻ അശുദ്ധനായവന്റെ മേൽ ഇപ്രകാരം
മൂന്നാം ദിവസവും ഏഴാം ദിവസവും തളിക്കണം. ഏഴാം ദിവസം അവൻ വസ്ത്രമലക്കി കുളിച്ച് തന്നെ തന്നെ ശുദ്ധീകരിക്കണം. അന്ന് സായാഹ്നം മുതൽ അവൻ ശുദ്ധനായിരിക്കും. അശുദ്ധനായി കഴിഞ്ഞിട്ട് ശുദ്ധി നേടാത്ത വ്യക്തിയെ കർത്താവിന്റെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കിയതിനാൽ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളണം. ശുദ്ധീകരണ ജലം തളിക്കപ്പെടാത്തതുകൊണ്ട് അവൻ അശുദ്ധനാണ്. ഇത് ശാശ്വത നിയമമാണ്. ശുദ്ധീകരണ ജലം തളിക്കുന്നവൻ തന്റെ വസ്ത്രം കഴുകണം. ആ ജലം തൊടുന്നവൻ സായാഹ്നം വരെ അശുദ്ധനായിരിക്കും. അശുദ്ധൻ സ്പർശിക്കുന്നതെന്തും അശുദ്ധമായിത്തീരും. അശുദ്ധമായിത്തീർന്നതിനെ സ്പർശിക്കുന്നവനും സായാഹ്നം വരെ അശുദ്ധനായിരിക്കും. സംഖ്യ 20 പാറയിൽ നിന്ന് ജലം. ഇസ്രായേൽ ജനം 1 സിൻ മരുഭൂമിയിലെത്തി. അവർ കാദശിൽ താമസിച്ചു. അവിടെ വെച്ച് മിരിയാം മരിച്ചു. അവളെ അവിടെ സംസ്കരിച്ചു. അവിടെ ജനത്തിന് വെള്ളം ലഭിച്ചില്ല. അവർ മോശയ്ക്കും അഹരോനുമെതിരെ ഒരുമിച്ചുകൂടി. ജനം മോശയോട് എതിർത്ത് പറഞ്ഞു, ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവിന്റെ മുമ്പിൽ മരിച്ചു വീണപ്പോൾ ഞങ്ങളും മരിച്ചിരുന്നെങ്കിൽ, ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും ഇവിടെ കിടന്ന് ചാകാൻ വേണ്ടി നിങ്ങൾ കർത്താവിന്റെ സമൂഹത്തെ ഈ മരുഭൂമിയിലേക്ക് എന്തിനു കൊണ്ടുവന്നു? ഈ ദുഷിച്ച സ്ഥലത്തേക്ക് നയിക്കാൻ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നത് എന്തിന്? ഇത് ധാന്യമോ അത്തിപ്പഴമോ മുന്തിരിയോ മാതളപ്പഴമോ കിട്ടുന്ന സ്ഥലമല്ല. കുടിക്കാൻ വെള്ളം പോലുമില്ല. അപ്പോൾ മോശയും അഹരോനും സമൂഹത്തിൽ നിന്ന് സമാഗമ കൂടാരവാതിൽക്കൽ ചെന്ന് സാഷ്ടാംഗം വീണു. കർത്താവിന്റെ മഹത്വം അവർക്ക് വെളിപ്പെട്ടു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നിന്റെ വടി കയ്യിലെടുക്കുക. നീയും നിന്റെ സഹോദരൻ അഹരോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കാൻ അവരുടെ മുമ്പിൽ വച്ച് പാറയോട് ആജ്ഞാപിക്കുക. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക. കൽപ്പനയനുസരിച്ച് മോശ കർത്താവിന്റെ മുമ്പിൽ നിന്ന് വടിയെടുത്തു. മോശയും അഹരോനും കൂടി പാറയ്ക്ക് മുമ്പിൽ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടി. മോശ പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവിൻ, നിങ്ങൾക്കു വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? മോശ കൈയുയർത്തി പാറയിൽ 2 വടികൊണ്ടടിച്ചു. ധാരാളം ജലം പ്രവഹിച്ചു. മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു. കർത്താവ് മോശയോടും അഹരോനോടും അരുളി ചെയ്തു, ഇസ്രായേലിൽ എന്റെ വിശുദ്ധി വെളിപ്പെടുത്തത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. ഇതാണ് മെരീബായിലെ ജലം. ഇവിടെ വെച്ചാണ് ഇസ്രായേലിയർ കർത്താവിനോട് മത്സരിക്കുകയും അവിടുന്ന് തന്റെ പരിശുദ്ധിയെ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തത്. ഏതോ തടസ്സം നിൽക്കുന്നു. മോശ കാദശിൽ നിന്ന് ദൂതന്മാരെ അയച്ച് ഏതോം രാജാവിനോട് പറഞ്ഞു, നിന്റെ സഹോദരനായ ഇസ്രായേൽ അറിയിക്കുന്നു, ഞങ്ങൾക്കുണ്ടായ കഷ്ടതകളെല്ലാം നീ അറിയുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലേക്ക് പോയതും ദീർഘകാലം അവിടെ ജീവിച്ചതും ഈജിപ്തുകാർ ഞങ്ങളുടെ പിതാക്കന്മാരോടും ഞങ്ങളോടും ക്രൂരമായി പ്രവർത്തിച്ചതുമെല്ലാം നിനക്കറിയാം. അപ്പോൾ ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അവിടുന്ന് ഞങ്ങളുടെ സ്വരം ശ്രവിച്ചു, തന്റെ ദൂതനെ അയച്ച് ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുപോന്നു. ഇപ്പോൾ ഞങ്ങളിവിടെ നിങ്ങളുടെ അതിർത്തിയിലുള്ള കാദശ് നഗരത്തിലെത്തിയിരിക്കുന്നു. നിങ്ങളുടെ ദേശത്തിലൂടെ കടന്നുപോകാൻ ഞങ്ങളെ അനുവദിക്കണം. വയലുകളിലോ മുന്തിരിത്തോട്ടങ്ങളിലോ ഞങ്ങൾ പ്രവേശിക്കുകയില്ല. നിങ്ങളുടെ കിണറ്റിലെ വെള്ളം കുടിക്കുകയില്ല. നിങ്ങളുടെ രാജ്യാതിർത്തി കടക്കുന്നതുവരെ ഇടം വലം തിരിയാതെ രാജപാതയിലൂടെ തന്നെ ഞങ്ങൾ പോയിക്കൊള്ളാം. ഏതോം രാജാവ് എതിർത്തു പറഞ്ഞു, നിങ്ങൾ കടന്നു പോകരുത്. കടന്നാൽ വാളുമായി ഞാൻ നിങ്ങളെ നേരിടും. ഇസ്രായേൽക്കാർ പറഞ്ഞു, ഞങ്ങൾ പെരുവഴിയിലൂടെ പോയിക്കൊള്ളാം. ഞങ്ങളോ ഞങ്ങളുടെ മൃഗങ്ങളോ നിങ്ങളുടെ വെള്ളം കുടിച്ചാൽ അതിന് വില തന്നുകൊള്ളാം. കടന്നുപോകാൻ അനുവദിക്കണമെന്നല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല. അവൻ പറഞ്ഞു, നീ കടന്നുപോകാൻ പാടില്ല. ശക്തമായ സൈന്യവുമായി ഏതോം ഇസ്രായേലിനെതിരെ പുറപ്പെട്ടു. തന്റെ അതിർത്തിയിലൂടെ ഇസ്രായേൽ കടന്നുപോകുന്നത് ഏതോം തടഞ്ഞു. അതിനാൽ ഇസ്രായേൽ അവിടെ നിന്ന് തിരിച്ചുപോയി. അഹരോന്റെ മരണം.
ഇസ്രായേലിയർ കാദശിൽ നിന്ന് പുറപ്പെട്ട് ഹോർമലയിലെത്തി. ഏദോം രാജ്യാതിർത്തിയിലുള്ള ഹോർമലയിൽ വച്ച് കർത്താവ് മോശയോടും അഹറോനോടും അരുളി ചെയ്തു. അഹറോൻ തന്റെ പിതാക്കന്മാരോട് ചേരും, മെരീബ ജലാശയത്തിങ്കൽ വച്ച് നിങ്ങൾ എന്റെ കൽപ്പനയെ ധിക്കരിച്ചതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ദേശത്ത് അവൻ പ്രവേശിക്കുകയില്ല. അഹറോനെയും പുത്രൻ എലയാസറിനെയും ഹോർമലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. അഹറോന്റെ വസ്ത്രമൂരി മകനായ എലയാസറിനെ ധരിപ്പിക്കുക. അഹറോൻ അവിടെ വെച്ച് തന്റെ പിതാക്കന്മാരോട് ചേരും. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. സമൂഹം മുഴുവൻ നോക്കി നിൽക്കെ അവർ ഹോർമലയിലേക്ക് കയറിപ്പോയി. മോശ അഹറോന്റെ വസ്ത്രമൂരി അവന്റെ മകനായ എലയാസറിനെ ധരിപ്പിച്ചു. മലമുകളിൽ വെച്ച് അഹറോൻ മരിച്ചു. മോശയും എലയാസറും മലയിൽ നിന്നിറങ്ങിപ്പോന്നു. അഹറോൻ മരിച്ചുപോയി എന്നറിഞ്ഞ് ഇസ്രായേൽ സമൂഹം മുഴുവൻ അവനെ ഓർത്ത് 30 ദിവസം ദുഃഖമാചരിച്ചു.